മഹാത്മാഗാന്ധിയുടെ ആവശ്യപ്രകാരമാണ് വി ഡി സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി നൽകിയതെന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു ഇപ്പോഴിതാ രാജ്നാഥ് സിംഗിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സത്യാനന്തര യുഗത്തിൽ പല പുതിയ നറേറ്റീവുകളും നിർമ്മിക്കപ്പെടുന്നത് ആൾട്ടർനേറ്റീവ് ഫാക്ട്സിലൂടെയാണ് അത്തരത്തിൽ ഒരു പ്രസ്താവനയാണ് സവർക്കറുടെ മാപ്പപേക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയതെന്ന് വി ഡി സതീശന് പറഞ്ഞു സംഘപരിവാർ നേതൃത്വം ഒളിഞ്ഞും തെളിഞ്ഞും ഈ രാജ്യത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ് ഈ നറേറ്റിയുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ പങ്കെടുത്തവരുടെ എണ്ണം സംബന്ധിച്ച് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി സീൻ സ്പൈസർ നടത്തിയ തെറ്റായ പ്രസ്താവനയെ ന്യായീകരിച്ചു കൊണ്ട് യു എസ് കൗൺസിലർ കെല്ലിയൻ കൌൺവേ നടത്തിയ പരാമർശമാണ് ആൾട്ടർനേറ്റീവ് ഫാക്ട്സ് ആൾട്ടർനേറ്റീവ് ഫാക്ട് എന്നത് സത്യങ്ങളല്ല പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിശ്വാസയോഗ്യം എന്ന് തോന്നിപ്പിക്കുന്ന അസത്യങ്ങളാണ് പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിശ്വാസയോഗ്യം എന്ന് തോന്നിപ്പിക്കുന്ന അസത്യങ്ങളാണ് അത്തരത്തിലൊരു പ്രസ്താവനയാണ് സവർക്കറുടെ മാപേക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയത് തീവ്ര വലത് രാഷ്ട്രീയം ഉണ്ടാക്കുന്ന വൈകാരികതയിൽ ചരിത്രബോധമില്ലാത്ത ഒരു വിഭാഗം ജനങ്ങൾക്ക് സത്യമെന്ന് തോന്നിക്കാവുന്ന ഒരു നറേറ്റീവ് നിർമ്മിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത് വർഷങ്ങൾക്കപ്പുറം ഈ അസത്യം വിശ്വാസയോഗ്യമായി പ്രചരിപ്പിക്കപ്പെടണം എന്നതാണ് ലക്ഷ്യം അവിടെ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നുവരുന്നതിനും വർഷങ്ങൾക്ക് മുൻപാണ് സവർക്കാർ കാലാപാനിയിൽ നിന്ന് മോചനം തേടി ആദ്യം മാപ്പഭിക്ഷ നൽകിയത് പിന്നീട് അഞ്ചു തവണ കൂടി അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചു എന്നത് വിസ്തരിക്കപ്പെടണം അവസാനം മഹാത്മാഗാന്ധിയുടെ കൊല ചെയ്യുന്നതിന് ഗൂഢാലോചന നടത്തിയതും സൗകര്യങ്ങൾ ഒരുക്കിയതും സവർക്കറാണെന്നതും വിസ്മരിക്കപ്പെടണമെന്നതാണ് ഈ പ്രസ്താവനയുടെ ലക്ഷ്യം സംഘപരിവാർ നേതൃത്വം ഒളിഞ്ഞും തെളിഞ്ഞും ഈ രാജ്യത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണിത് പറയുന്നത് മണ്ടത്തരമാണെന്നും അസത്യമാണെന്നും അറിയാതെയല്ല പക്ഷേ നാളെകളിലെ ചർച്ചകൾ വഴി വഴിതിരിച്ചുവിടുകയെന്നതും ഈ വാദം സാമാന്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയും ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളാണ് ഒരു വലിയ സംവിധാനം ഇന്നത്തെ കാലത്ത് സമൂഹമാധ്യമങ്ങളിൽ ഇത് സത്യമാണെന്ന് തോന്നിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തും അത് വിശ്വസിപ്പിക്കുന്നതിനുള്ള രേഖകൾ വ്യാജമായി നിർമ്മിക്കും ഇതാണ് ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ രീതി എത്രമാത്രം വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും സംഘപരിവാറിന് മാറ്റിയെഴുതാൻ കഴിയാത്തത്രയും ഈ മണ്ണിൽ അലിഞ്ഞുചേർന്നതാണ് ഇന്ത്യയുടെ ചരിത്രം ആ ചരിത്രം കൂടുതൽ ഉച്ചത്തിൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ചരിത്രാധിപകരും പൊതുസമൂഹവും പറയുക തന്നെ ചെയ്യും ആ ചരിത്രം കൂടുതൽ ഉച്ചത്തിൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ചരിത്രാധ്യാപകരും പൊതുസമൂഹത്തിൽ പറയുക തന്നെ ചെയ്യും വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു